Milan's home recipes like Ella orkum soda. In the Yaman the Jalada or omelette to my tanga. Sadarno omelette lata, number of vegetables such as the Anga number of Dakar and omelette lap. Yan made a potato mathrum vegetable, Munale Mote, Savalaka vegetable, chain the omelette another. Number Sadarno Tilka pettan the question of Samay, the Jabakari and the date and dabbling in number of pettan the remote take a pitcher would play. Angan is either a prediction or another. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് ഇനിയും മുമ്പോട്ട് വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് എന്തായാലും റെസിപ്പിയിലേക്ക് കടക്കാം ഓംലെറ്റ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടത് നൈസായിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ ചോപ്പ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു പച്ചമുളകും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എരിവിനനുസരിച്ച് എടുക്കുക പിന്നെ ഒരു ചെറിയ സവാള അതും ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓംലെറ്റ് റെഡിയാക്കാം ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള പകുതി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം സവാളയും പച്ചമുളകും ഒക്കെ ഒപ്പം ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി പൊട്ടറ്റോയും സവാളയും പച്ചമുളകും നമ്മളിങ്ങനെ കുറേ നേരം ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ വഴറ്റി ഒന്ന് വേവിച്ചെടുക്കണം ശരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കിത് ശരിക്കും ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒരു 2-3 മിനിറ്റ് നമ്മളൊന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കൈയെടുക്കാതെ ഇളക്കണം എന്നൊന്നുമില്ല നമ്മളിത് വേകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി പിന്നെ നമ്മൾ കിഴങ്ങ് നന്നായിട്ട് നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ അധികം സമയമൊന്നും വേണ്ടി വരില്ല കേട്ടോ വേവാനായിട്ട് നമ്മുടെ പൊട്ടറ്റോ ഇവിടെ ഒന്ന് വാടി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു 2 മിനിറ്റൊക്കെ മതിയാകും അപ്പോഴത്തേക്ക് നമ്മുടെ പൊട്ടറ്റോ വേകും നമ്മുടെ പൊട്ടറ്റോ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്രീൻ ചില്ലി സോസും ടൊമാറ്റോ സോസും നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും അല്ലെങ്കിൽ മുളക് പൊടി മഞ്ഞപ്പൊടി ഇത്ര ചേർക്കാം കേട്ടോ നമുക്ക് വെറുതെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടാവില്ല വേണമെങ്കിൽ കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കാം പക്ഷേ നമുക്ക് കേരളത്തിലുള്ള കുറച്ച് നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് സ്പൈസി ആയിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം അല്ലേ അപ്പോൾ നമ്മൾ ഒന്ന് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ചില്ലി സോസും ടൊമാറ്റോ സോസും ഒഴിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് കുരുമുളക് പൊടി മാത്രമായിട്ടും ഇടാം അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി മഞ്ഞപ്പൊടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാൻ മറ്റൊരു ബൗളിലേക്ക് ഒരു 4 മുട്ട ഉടച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക കേട്ടോ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഒരു തവ ചൂടാക്കാനായിട്ട് വെക്കാം തവ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാനൊരു കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നിർബന്ധമില്ല ഓയിൽ വേണമെന്നില്ല ഞാൻ ഒഴിച്ചു കൊടുത്തു അത് ചിലപ്പോൾ തവയിൽനിന്ന് വിട്ട് വരാൻ ഇച്ചിരി പാടുണ്ടാകും അതുകൊണ്ടാട്ടോ ഞാൻ അത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മുട്ടയൊന്ന് ഒരു പകുതി വേവിച്ചെടുക്കാം ഈ പകുതി വെന്ത് അതായത് അടിഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ആ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇല്ലേ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് പയ്യൊന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം കരിഞ്ഞു പോകരുത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇതിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് പയ്യെ വെന്തിട്ടുണ്ട് നമുക്കിത് പയ്യെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ സൂക്ഷിച്ച് മറിച്ചിടണം അല്ലെങ്കിൽ അതിങ്ങനെ കീറി പോകാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 2-3 സെക്കൻഡ് ഒന്ന് വെച്ചാൽ മതി കേട്ടോ മുട്ടയല്ലേ പെട്ടെന്ന് വെന്തിട്ടുണ്ടാവും പിന്നെ കിഴങ്ങ് ഓൾറെഡി വെന്തതാണ് ഒരു 30 സെക്കൻഡൊക്കെ ഇരുന്നാൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാം അടുപ്പിൽ നിന്ന് എടുക്കാം നമ്മുടെ ഓംലെറ്റ് നമ്മളിപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്
എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു.